നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വപ്ന സുരേഷിന് ഇക്കോ ടെസ്റ്റ് നടത്തി ഹൃദയം ധമനികളിൽ തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കും. ഇന്നലെ വൈകുന്നേരമാണ് സ്വപ്നയെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങൾ സുദിഷ ധർമ്മൻ നൽകും തൃശൂരിൽ നിന്ന്. സുദിഷ, എന്താണ് വിവരങ്ങൾ? റിജിത്ത്, അല്പം മുമ്പാണ് സ്വപ്നയ്ക്ക് ഇക്കോ ടെസ്റ്റ് നടത്തിയത്. ഹൃദയ ധമനികൾ തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. ഈ പരിശോധനാ ഫലം മെഡിക്കൽ ബോർഡ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ അടിയന്തരമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. ഈ പരിശോധനാ ഫലങ്ങൾ, അതായത് സ്വപ്നയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ തരത്തിലാണ് ഇത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചേരുന്ന ഈ ഒരു മെഡിക്കൽ ബോർഡ് യോഗം പരിശോധിക്കും. റമേശിന്റെ വിദഗ്ധ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. ഇരുവരുടെയും പരിശോധനാ ഫലങ്ങളും ആരോഗ്യനിലയും മെഡിക്കൽ ബോർഡ് ചർച്ച ചെയ്യും. ഇവരെ രണ്ടുപേരെയും ഇന്നലെ വൈകുന്നേരമാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. സ്വപ്നയെ നെഞ്ചുവേദനയെ തുടർന്ന് ഇത് രണ്ടാം തവണയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. സെപ്റ്റംബർ 7-ാം തീയതിയായിരുന്നു ആദ്യം സ്വപ്നയ്ക്ക് നെഞ്ചുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ECG നേരിയ വ്യത്യാസമുണ്ട് എന്ന് കാണുകയും തുടർന്ന് കുറച്ചു ദിവസം നിരീക്ഷണത്തിൽ വെക്കുകയുമായിരുന്നു. 6 ദിവസമാണ് സ്വപ്ന സുരേഷിനെ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ വെച്ചത്. ഇതിനുശേഷം വീണ്ടും ഇന്നലെ നെഞ്ചുവേദന ഉണ്ടാവുകയായിരുന്നു. പിന്നീട് അരമണിക്കൂർ വ്യത്യാസത്തിലാണ് രമേശിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വയറുവേദനയെ തുടർന്നാണ് ഇത്. രണ്ടുപേരും അരമണിക്കൂർ വ്യത്യാസത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിയത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും. സ്വപ്ന സുരേഷ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ ഫോണിൽ നിന്ന് ഉന്നതരുമായി ബന്ധപ്പെട്ടു എന്നതടക്കമുള്ള ആരോപണം ഇന്നലെ കെ സുരേന്ദ്രനും പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് വീണ്ടും റമീസും കൂടി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കൂടി വഴിവെക്കുന്നതാണ് എന്നതുകൂടി പ്രാധാന്യമുള്ളതാണ്. ശരി, സുദിഷ ധർമ്മനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.